गुड मॉर्निंग टीचर मलयाक्षर पढ़ी निस्तक फस्ट लिटिल एंजल्स पेज नंबर 64 ആണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 64 നോക്കിയേ ഇതെന്താണ് ഈ പിക്ചറിൽ കാണുന്നത് കണ്ടോ കാണുന്നുണ്ടോ എല്ലാവർക്കും ഇതെന്താണ് ഈ പിക്ചറിൽ കാണുന്നേ പണ്ട് കാലത്തൊക്കെ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് എന്ത് ഗദ എന്താണ് ഇതിനെ വായിക്കുക ഗദ എന്താണ് വായിക്കുക ഗദ നോക്കിയേ ഇതോ ഈ പിക്ചർ കണ്ടോ ഇതെന്തിന്റെ പിക്ചറാ നമ്മൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ക്ലോക്ക് ഇല്ലേ ക്ലോക്കിനെ എന്താ മലയാളത്തിൽ പറയാ ഗടികാരം എന്താണ് പറയാ ഗടികാരം എന്താണ് പറയാ ഗടികാരം നമ്മൾ നോക്കിയേ പുതിയ വേടാണ് പഠിക്കാൻ പോകുന്നത് ഗാന്നാണ് ഇതിനെ വായിക്കാ ഗ ഗാന്നതേ നമുക്ക് എഴുതാൻ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോക്സ് ഒക്കെ തന്നിട്ടുണ്ട് ഈ ഡോട്ട്സ് ഒക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്ന് എഴുതാ ഗാന്നാണ് അതുപോലെ തന്നെ ഈ ബോക്സിലും നല്ല ഭംഗിയായിട്ട് ഗാന്ന് എഴുതണം അതുപോലെ നോക്കിയേ ഘടികാരത്തിന്റെ ഈ ഘായാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഈ ഡോട്ട്സ് ഒക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഗാന്നായി ഈ ബോക്സിനകത്തും ഗാന്ന് ഭംഗിയായിട്ട് എഴുതണം എങ്ങനെ എഴുതണെന്ന് ടീച്ചർ പഠിപ്പിച്ചു തരട്ടെ ടീച്ചർ ഇവിടെ പഠിപ്പിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിക്കുക നോക്കിയേ എന്താണ് വായിക്കേനെ ഗ എന്താണ് വായിക്കുക ഗ എങ്ങനെയാ നോക്കിയത് കൂടെ ദേ ഇങ്ങനെ വെച്ചു ഇങ്ങനെ എന്താണ് വായിക്കുക ഗ ഇനി നോക്കിയത് ഘ ഘടികാരത്തിന്റെ ഘ അതെങ്ങനെ എഴുതാ നോക്കിയേ ഇങ്ങനെ നല്ല ഭംഗിയിൽ പാന്നെഴുതി ഇങ്ങനെ ഘ എന്താണ് ഇതിനെ വായിക്കുക ഘ എന്താണ് നോക്കിയേ ഇങ്ങനെ വെച്ചു എന്താണ് വായിക്കുക ഘ പുതിയ വേർഡ്സ് കുറച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് നോക്കിയേ ഇതിനെന്താ വായിക്കുക ഗണപതി എന്താണ് വായിക്കുക ഗണപതി എന്താണ് വായിക്കുക ടീച്ചർ കൂടെ നമ്മുടെ വായിച്ചേ ഗണപതി നെക്സ്റ്റ് നോക്കിയേ ഗരുഡൻ എന്താണ് വായിക്കുന്നത് ഗരുഡൻ എന്താണ് വായിക്കുക ഗരുഡൻ നെക്സ്റ്റ് നോക്കിയേ മേഘം എന്താണ് ഇതിനെ വായിക്കുക മേഘം ഒന്നുകൂടെ വായിച്ചേ മേഘം ഇനി നോക്കിയേ വേണ്ട നമ്മള് ഗദ എന്നിവിടെ കണ്ട വേർഡ് എഴുതുന്നത് എങ്ങനെയാന്നാണ് ഈ ഡോട്ട്സിൽ പറഞ്ഞു തരണേ അതൊക്കെ ചേർത്ത് തരയ്ക്കുമ്പോ എന്താവും ഗദ എന്നാവും അതുപോലെ ഇതും ഭംഗിയായിട്ട് എഴുതുക ഈ രണ്ട് ബോക്സിനകത്തും ഭംഗിയായിട്ട് ഗദ എന്ന് എഴുതാൻ നമുക്ക് കിട്ടണം കേട്ടാ അടുത്ത് നോക്കിയേ മേഘം ഇവിടെ ഡോട്ട്സിലും തന്നിട്ടുണ്ട് അത് ചേർത്ത് വരയ്ക്കുക ഈ ബോക്സിനകത്തും മേഘം ഭംഗിയായിട്ട് എഴുതാം നോക്കിയേ ഇനി നോക്കിയേ ഇവിടെ നോക്കിയേ കടങ്കഥ നമുക്ക് പഠിക്കാനായിട്ട് ഒരു കടങ്കഥ തന്നിട്ടുണ്ട് പുസ്തകത്തിനകത്ത് ടീച്ചറത് വായിക്കട്ടെ നിങ്ങൾ ഉത്തരം പറയണം കേട്ടാ കാള കിടക്കും കയറോടും എന്താണെന്നത് പറയാമോ പറഞ്ഞില്ലെങ്കിൽ കടമുണ്ട് കാള കിടക്കും കയറോടെന്ന് പറയുന്ന കടങ്കഥയാണ് ഇത് നിങ്ങളോട് ഉത്തരം പറയാനാണ് പറയണേ എന്താണ് നന്നായി ഓർത്ത് പറയണം ഞാൻ പറയാം ഞാൻ പറയാം എന്താണ് കാളകിടക്കും കയറോടും ഉത്തരം എന്താണ് മത്തങ്ങ മത്തങ്ങ അല്ലേ മത്തങ്ങ എന്നാണ് അതിന്റെ ഉത്തരം കേട്ടാ ഇനി നോക്കിയേ നമ്മളിപ്പോ പഠിച്ചല്ലേ രണ്ട് ന്യൂ വേർഡ്സ് ഗദാന്നും പഠിച്ചു ഘടികാരെന്നും പഠിച്ചു അത് വെച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ടീച്ചർ അത് വായിക്കാം ഭീമന്റെ ആയുധം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭീമന്റെ ആയുധം എന്താ നമ്മൾ ഏതായുധത്തിനെ കുറിച്ച് പറയണേ ഏതായുധത്തിനെ കുറിച്ച് പറയണേ ഗദ എന്താണ് ഗദ നെക്സ്റ്റ് നോക്കിയേ സമയം അറിയുന്നതിനുള്ള ഒരു ഉപകരണം എന്താണ് സമയം അറിയുന്നതിനുള്ള ഒരു ഉപകരണം നമ്മൾ ഏതാ എന്താ പഠിച്ചേ ഘടികാരം എന്താണ് പഠിച്ചേ ഘടികാരം പിന്നെ നമുക്ക് നോക്കിയേ വായിക്കാം രസിക്കാം എന്നുള്ളത് ടീച്ചർ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് ഉറക്കെ വായിക്കാം നോക്കിയേ ഇത് ഏതാ അക്ഷരം നമ്മൾ പഠിച്ചത് ക അല്ലേ കാ തൊട്ടപ്പുറത്ത് കാട് തൊട്ടപ്പുറത്ത് ദീർഘ ഇടുമ്പോ നമ്മള് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലേ എന്താ വായിക്കുക കാ എന്താ വായിക്കുക കാ ക കാ അടുത്ത് നോക്കിയേ ത താ എന്താണ് വായിക്കുക ത താ നെക്സ്റ്റ് നോക്കിയേ പ പാരപ്പുറത്ത് ദീർഘ ഇടുമ്പോ എന്ത് വായിക്കും പാ എന്ത് വായിക്കും
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി എല്ലാവരും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി കാണാം. ഓക്കെ, താങ്ക് യു.